നമ്മൾ ജി എസ് ടിയുടെ അടുത്തൊരു ടോപ്പിക്കാണ് ജി എസ് ടി കൗൺസിൽ. വി ആൾറെഡി കവേർഡ് ദ ജി എസ് ടി ടോപ്പിക്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഹിസ്റ്ററി, ടാക്സ് സിസ്റ്റം ബിഫോർ ദ ജി എസ് ടി, ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് ജി എസ് ടി, ജി എസ് ടി ഫ്രെയിം വർക്ക്, ടാക്സ് അണ്ടർ ജി എസ് ടി, സി ജി എസ് ടി, എസ് ജി എസ് ടി, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ആൻ എക്സാമ്പിൾ ഫോർ സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി എക്സെട്ര, അഡോപ്ഷൻ ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ, എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ജി എസ് ടി ആൻഡ് ബിഫോർ ദി ജി എസ് ടി, ജി എസ് ടിയുടെ മുന്നിൽ മുമ്പുണ്ടായിരുന്ന വാറ്റ് സിസ്റ്റവും ജി എസ് ടിയും തമ്മിലുള്ള കമ്പാരിസൺ, ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ 4 വീഡിയോകളായിട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി കൗൺസിലിംഗ് സ്ട്രക്ചറാണ്. ആസ് പെർ ആർട്ടിക്കിൾ 279A ഓഫ് അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ദ ജി എസ് ടി കൗൺസിൽ ഈസ് എ ജോയിൻറ്റ് ഫോം ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഫോളോയിങ് മെമ്പേഴ്സ്. ദർ ആർ 3 മെമ്പേഴ്സ് ഇൻ എ ജി എസ് ടി കൗൺസിൽ. ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ, യൂണിയൻ മിനിസ്റ്റർ ഈസ് എ ചെയർപേഴ്സൺ ഓഫ് എ ജി എസ് ടി കൗൺസിൽ. സെക്കൻഡ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് മെമ്പർ ആയിരിക്കും. ദ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇതാണ് ജി എസ് ടി കൗൺസിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മൂന്ന് പേരിറങ്ങുന്നതാണ് ജി എസ് ടി കൗൺസിൽ സ്ട്രക്ചർ. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ചെയർപേഴ്സണും പിന്നെ മെമ്പേഴ്സുകളാണ്. ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ്, ടാക്സേഷൻ ഓൺ അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത്രയാണ് മൂന്ന് പേരാണ് ജി എസ് ടി കൗൺസിൽ. മൂന്ന് പേരെന്നല്ല, സ്റ്റേറ്റിൽ ഓരോ സ്റ്റേറ്റിലും എത്ര പിന്നെ മിനിസ്റ്റേഴ്സ് ഉണ്ടോ ആ മിനിസ്റ്റേഴ്സും, അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്ത ഈ സ്റ്റേറ്റിൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത മിനിസ്റ്റേഴ്സും ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ കൗൺസിൽ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ചെയർപേഴ്സണായിട്ട് വരിക. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യാസ്. ഫസ്റ്റ്, ജി എസ് ടി എലിമിനേറ്റ്സ് ദ കാസ്കാഡിംഗ് എഫക്ട് ഓഫ് എ ടാക്സ്. ഫസ്റ്റ്, ജി എസ് ടി എലിമിനേറ്റ് ദ കാസ്കാഡിംഗ് എഫക്ട് ഓഫ് എ ടാക്സ്. ജി എസ് ടി ഈസ് എ കോംപ്രിഹെൻസീവ് ഇൻഡയറക്ട് ടാക്സ് ദാറ്റ് വാസ് ഡിസൈൻഡ് ടു ബ്രിങ് ദ ഇൻഡയറക്ട് ടാക്സേഷൻ അണ്ടർ വൺ അംബ്രല്ല. മോർ ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു എലിമിനേറ്റ് ദ കാസ്കാഡിംഗ് എഫക്ട് ഓഫ് ടാക്സ് ദാറ്റ് വാസ് ഇവൈഡഡ് എയർലി. കാസ്കാഡിംഗ് ടാക്സ് എഫക്ട് ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ടാക്സ് ഓൺ ടാക്സ്. ലെറ്റ് എസ് take this example to understand what is a tax on tax. The cascading effect is already discussed in the previous videos. From tax inde mogalulla tax olivaakku ennulladana onnamatha scope nu parayunnathu gst eliminating olivaakunu cascade effect of a tax. For gst nu parayna comprehensive indirect tax, kaiya video il kaiya previous video il nam discuss cheythu aalu indirect ടാക്സ് ആയിട്ടുള്ള സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ഡ്യൂട്ടി, വാറ്റ്, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ജി എസ് ടി ഫോം ചെയ്തത്. അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് ഈസ് കോംപ്രിഹെൻസീവ് ഇൻഡയറക്ട് ടാക്സ് ദാറ്റ് വാസ് ഡിസൈൻഡ് ടു ബ്രിങ് ഇൻഡയറക്ട് ടാക്സ് അണ്ടർ വൺ നമ്പറിലുള്ള ഒരു കുടക്കീഴിൽ ഈ പറയുന്ന സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും സെയിൽസ് ടാക്സ്, അതുപോലെ വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇതുപോലെ ഒരുപാട് ടാക്സുകൾ എല്ലാം കമ്പൈൻ ചെയ്ത് ഒരു കുടക്കീഴിലാക്കുക എന്നുള്ളതാണ് ജി എസ് ടി ചെയ്തിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് എലമെൻറ്റ്, കാസ്കാഡിങ് എഫക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് എങ്ങനെയാണെന്ന് ഇത് മനസ്സിലാക്കാം, എങ്ങനെയാണ് നോക്കാം. ഇവിടെ എക്സ് ലിമിറ്റഡ് സോൾഡ്. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറാണ്, പ്രൊഡ്യൂസറാണ്, കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് സ്റ്റോർഡ് സോൾഡ് കാർ ഡീലർ ഇൻ മഹാരാഷ്ട്ര ഇൻ വൺ ഓഫ് ദി ട്രാൻസാക്ഷൻ ആൻഡ് എ പ്രീവിയസ് ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം. ദ ഫോളോയിങ് ആർ ദ ടാക്സ് ലീവ്ഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ പ്രീവിയസ് ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം. ദ സെൻട്രൽ ഗവൺമെൻറ് ലീവ്ഡ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓൺ ദ മാനുഫാക്ചർ ഓഫ് കാർ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര ലീവ്ഡ് വാറ്റ് സി എസ് ടി സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓൺ ദ സെയിൽ ഓഫ് ബൈസിക്കിൾസ്.
Again, the state government of Maharashtra leave doctoring on the entry of goods into particular state. X limited nor in a company and a company on a car manufacturer in a company on a or a producer on a even Maharashtra on car Maharashtra dealer I to la car dealers in a Vilkan and either under previous indirect tax other the VAT system the GST within Mughalula system. The following are the tax levied by central government, state government, GST Mumbai. The central government central excise duty chumatunda manufacturing chain the car no mold manufacturing car. The state government of Maharashtra VATM CST on the sale of bicycles. VAT adu pole thanne central value added tax adu pole central excise central sales tax adinathu add cheyyunnundu. Again the government of Maharashtra read octane or in the entry of goods into particular state il iruchumuthuna tax aanu. X limited sold cars to car dealer ku X limited car vilkiyana appo he in the first stage in the first stage the supply chain is the on one when X limited sell car to car dealers in Maharashtra the following details aanu sale appo cost of car nu parayna 5 lakh rupayana അതില് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 10% 50,000 രൂപ അപ്പോൾ വാറ്റ് ചുമത്തിയിരുന്നത് ജി എസ് ടി വരുന്ന മുന്നേ 12% 12% എന്ന് പറയുന്നത് 66,000 രൂപയാണ് അതായത് 55,000 ത്തിൻ്റെ 12%. ഡീലേഴ്സ് ഇൻവോയ്സ് ഡീലർക്ക് കൊടുക്കുമ്പോഴുണ്ടാവുന്ന എമൗണ്ട് ആണ് 616,000 രൂപ എന്നുള്ളത്. അപ്പോൾ അതിൽ കാർ ഡീലർ എന്ന് പറയുന്നത് കാർ ഡീലർ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ മാനുഫാക്ചറിങ് കമ്പനിക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 10%. അപ്പോൾ 550,000 രൂപയാണ് അതായത് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയാണ് അവിടെ 10% സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തും. അപ്പോൾ മാനുഫാക്ചർ എന്ത് കൊടുക്കണം എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം 50,000 രൂപ 500,000 ത്തിൻ്റെ 10% എന്ന് പറയാം 50,000 രൂപ അപ്പം 55,000 രൂപ ഇതിന് മുകളിൽ 12% വാറ്റ് വരും 66,000 രൂപയും ഡീലേഴ്സ് ഇൻവോയ്സ് 616,000 വരിക. നൗ ദ കാർ ഡീലർ പെയ്ഡ് ബോത്ത് ദ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് വാറ്റ് ടു എക്സ് ലിമിറ്റഡ്. അപ്പോൾ കാർ ഡീലർ എന്ത് ചെയ്യുന്നുണ്ട് എക്സ് ലിമിറ്റഡിന് വാറ്റും അത് ഈ വാറ്റ് എമൗണ്ടും വാല്യൂ ആഡ് ടാക്സ് എമൗണ്ടും അതുപോലെ എക്സൈസ് ഡ്യൂട്ടിയും ഡീലർ മാനുഫാക്ചർക്ക് കൊടുക്കുന്നു വിത്ത് ദ സെൻട്രൽ ആൻഡ് വാറ്റ് വിത്ത് ദ മഹാരാഷ്ട്ര ഗവൺമെൻറ്. കാർ ഡീലർ സെൽ ടു എൻഡ് കൺസ്യൂമേഴ്സ്. കാർ ഡീലർ എന്ത് ചെയ്യുന്നുണ്ടോ എൻഡ് കൺസ്യൂമേഴ്സിലാണ് വിൽക്കുന്നത്. ഇവിടെ മാനുഫാക്ചർ ചെയ്ത് മാനുഫാക്ചർ എക്സ് ലിമിറ്റഡ് കാർ ഡീലർക്ക് കൊടുക്കുന്നു കാർ ഡീലർ അത് എൻഡ് കൺസ്യൂമേഴ്സിന് കൊടുക്കുകയാണ്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കണ്ടു ഓൾറെഡി കണ്ടു. ഇനി സെക്കൻഡ് സ്റ്റേജിൽ ഇൻ ദ സപ്ലൈ ചെയിൻ ഇൻ ദ വൺ വേർ ദ കാർ ഡീലർ സെൽ ദ കാർ ടു എൻഡ് കൺസ്യൂമേഴ്സ്. എൻഡ് കൺസ്യൂമേഴ്സിനെ വിൽക്കുകയാണ്. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനെ കാർ ഡീലർ കാർ വിൽക്കുകയാണ്. ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആണുള്ളത്. കോസ്റ്റ് ഓഫ് ദി കാർ ഡീലർ എന്ന് പറഞ്ഞാൽ 550,000. അതായത് കോസ്റ്റ് ഓഫ് ദി കാർ 500,000 രൂപയും എക്സൈസ് ഡ്യൂട്ടി 10% എന്ന് പറയുന്ന 50,000 കൂടിയും ആഡ് ചെയ്തിട്ട് 550,000 രൂപയാണ് കോസ്റ്റ് ഓഫ് ദി കാർ ഓഫ് ദി ഡീലർക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഡീലേഴ്സ് എന്ത് ഡീലർ എന്ത് ചെയ്യുന്നു അതിന് 10% പ്രോഫിറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. 10% 550,000 ത്തിൻ്റെ 10% എന്ന് പറയുന്നത് 55,000 രൂപയാണ്. അതിനോട് വീണ്ടും വാറ്റ് വാല്യൂ ആഡ് ടാക്സ് 12% വരികയാണ്. 12% പറയുമ്പോൾ 72,000 അതായത് 5,50,000 പ്ലസ് 55,000 അതിൻ്റെ 12% 72,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 677,600 രൂപയാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് കാറിൻ്റെ മുകളിൽ കൊടുക്കുന്ന വില എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ സിനാരിയോ അണ്ടർ പ്രീവിയസ് ഇൻഡയറക്റ്റ് ടാക്സ് റെജിം. ഇഫ് യു ലുക്ക് കെയർഫുൾ ഇപ്പോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ദ കാർ ഡീലർ ടേക്സ് 5 lakh കോസ്റ്റ് പ്ലസ് 50,000 എക്സൈസ് ഡ്യൂട്ടി. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 550,000 രൂപയാണ് എക്സൈസ് ഡ്യൂട്ടി. ഇത് ടാക്സാണ്. എക്സൈസ് ഡ്യൂട്ടി 50,000 രൂപ കൊടുക്കുന്നുണ്ട്. ആസ് ഹീസ് ടോട്ടൽ കോസ്റ്റ് ടു വിച്ച് ഹി ഹാഡ് ആഡ്സ് ഹീസ് ഡീലേഴ്സ് മാർജിൻ ടു ഗെറ്റ് ദ സെയിൽസ് പ്രൈസ് ഓഫ്
6,05,000 വരുന്നത് കോസ്റ്റ് ഓഫ് ദി കാർ എന്ന് പറയുന്നത് 5,50,000 കോസ്റ്റ് ഓഫ് ദി കാർ പ്ലസ് എക്സൈസ് ഡ്യൂട്ടി 5,50,000 പ്ലസ് ഡീലർ ചുമത്തുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 55,000 ആ 55,000 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന 6,05,000 അതിന് അതിനുമുള്ള വാറ്റ് എമൗണ്ട് ഓഫ് 72,600 72,600 ഫർദർ ആഡ് ടു സെയിൽസ് പ്രൈസ് പ്രൈസിന് മുകളിൽ വീണ്ടും ആഡ് ചെയ്തു വാറ്റ് ദ ലീഡിംഗ് ദ എൻഡ് ദ കൺസ്യൂമർ ടു പേ ദ ടാക്സ് അതായത് കോസ്റ്റ് പ്ലസ് എക്സൈസ് ഡ്യൂട്ടി ചുമത്തിയതിന് മുകളിൽ മാർജിന് മുകളിൽ വാറ്റ് 12%. അതാണ് ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സൈസ് ഡ്യൂട്ടി ടാക്സ് ആണ്, ആൾറെഡി പേ ചെയ്ത ടാക്സ് ആണ്, അതിൻ്റെ എമൗണ്ടിന് മുകളിൽ വീണ്ടും വാറ്റ് ചുമക്കുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല ഇവിടെ മാർജിന് മുകളിലും വാറ്റ് വരുന്നുണ്ട്. ദിസ് ഈസ് കാൾഡ് ദ കാസ്കാഡിംഗ് ടാക്സ് എഫക്റ്റ്. അതായത് എക്സൈസ് ഡ്യൂട്ടിയുടെ മുകളിൽ വാറ്റ് വരികയാണ്. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ടാക്സ് ആണ് മാനുഫാക്ചറർ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയാണ്. എക്സൈസ് ഡ്യൂട്ടിയുടെ മുകളിൽ വാറ്റ് 12% ആഡ് ചെയ്യുന്നു. അപ്പോൾ ടാക്സ് ഓൺ ടാക്സ് ആണ്. ദീസ് കാൾഡ് ദ കാസ്കാഡിംഗ് ടാക്സ് എഫക്ട് വിത്ത് എ എക്സൈസ് ഡ്യൂട്ടി ഇൻക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് ദി കാർ ഡീലർ ടു വിച്ച് ഹി ഹാഡ് ഹീസ് മാർജിൻ ആസ് വെൽ ആസ് ദ വാറ്റ് എമൗണ്ട് ദ ടാക്സ് ഓൺ ടാക്സ് എഫക്ട് tend to increase the price of the goods under questions for the end consumer. കോൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടി ഒന്നുമില്ല, കാസ്കാഡിംഗ് ടാക്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ് കാസ്കാഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്നത്. 5,00,000 കോസ്റ്റ് ഓഫ് ഈ കാറ് വരുന്ന 500,000 രൂപയാണ്. എക്സൈസ് ഡ്യൂട്ടി 50,000 ചിലവാക്കി 55,000 രൂപ ഇതിൻ്റെ മുകളിൽ 12%, അതായത് എക്സൈസ് ഡ്യൂട്ടി ആൾറെഡി പേ ചെയ്ത ടാക്സിൻ്റെ മുകളിൽ 12% ടാക്സ് വരിക എന്നുള്ളതാണ്. അതിനാണ് കാസ്കാഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ജി എസ് ടിയിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അതാണ് ഒന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത്. സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് ജി എസ് ടിയിൽ എങ്ങനെ ഇൻഡയറക്റ്റ് ടാക്സ് അണ്ടർ ജി എസ് ടിയിൽ എങ്ങനെയാണ് ഈ എക്സാമ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ എക്സൽ ലിമിറ്റഡ് കാർ മാനുഫാക്ചർ ആണ്, ഒരു കാർ ഡീലേഴ്സ് മഹാരാഷ്ട്രയിലേക്ക് വിൽക്കുന്നു. നൗ ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ജി എസ് ടി റെജീം എന്ന് പറഞ്ഞാൽ വൺ വേർ ദ മാനുഫാക്ചർ സെൽ കാർ ടു കാർ ഡീലേഴ്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ദി കാർ എന്ന് പറയുന്നത് സെയിം ആണ്, 5,00,000 ആണ്. അതിൽ ദെൻ സെൻട്രൽ ജി എസ് ടി 11% ആഡ് ചെയ്യുമ്പോൾ 55,000 രൂപ വരും. സ്റ്റേറ്റ് ജി എസ് ടി 11% എന്ന് പറയുമ്പോൾ 55,000 വരും. അപ്പോൾ ഡീലർ എന്ന് പറയുന്നത് ഡീലറിൻ്റെ ഇൻവോയ്സ് ആയിട്ട് ഡീലർക്ക് വിൽക്കുന്നത് എന്ന് പറയുന്നത് 610,000 രൂപയാണ്. അതിൽ നൗ ദ കാർ മാനുഫാക്ചർ ചാർജ് ഓൺലി ജി എസ് ടി ഓൺ ദ സ്റ്റേറ്റ് ഓഫ് കാർ ടു ദ കാർ ഡീലർ. ദെൻ ഹി കളക്ട് ടാക്സ് ഫ്രം ദ കാർ ഡീലർ ആൻഡ് ഡെപ്പോസിറ്റഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് ഗവൺമെൻറ്. ഫർദർ മോർ ദ ടാക്സ് എമൗണ്ട് സോ കളക്ടഡ് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സെയിൽസ് ഗവൺമെൻറ് CGST ആൻഡ് SGST. ഇത് CGST SGST അപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്, അതായത് മഹാരാഷ്ട്രയിലുള്ളതാണ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് 11% ടാക്സ് പോകും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 11% ടാക്സ് പോകും. ഈ കോൺസെപ്റ്റ് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ മാനുഫാക്ചറർ എന്ത് ചെയ്യുന്നു, ജി എസ് ടി ഡീലറെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുകയും റെസ്പെക്റ്റീവ് ഗവൺമെൻറ്റിന് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകുന്ന 55,000 അടയ്ക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോകുന്ന 55,000 രൂപ അടയ്ക്കുന്നു എന്നുള്ള. അപ്പോൾ കാറിൻ്റെ ഡീലേഴ്സിന് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ 610,000 രൂപ ഡീലർ മാനുഫാക്ചറർക്ക് എമൗണ്ട് കൊടുക്കണം. ഇതിൽ 55,000 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 55,000 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിനും കൊടുക്കേണ്ടി വരും ആ ഒരു മാനുഫാക്ചറർ. അടുത്ത് എന്ന് പറയുന്നത് കാർ ഡീലർ എന്ത് ചെയ്യുന്നുണ്ട് എൻഡ് കൺസ്യൂമേഴ്സിന്, അതായത് മാനുഫാക്ചറർ കാർ ഡീലറിലേക്ക് കൊടുക്കുന്നു, കാർ ഡീലർക്ക് 610,000 രൂപ കാർ ഡീലർ മാനുഫാക്ചർക്ക് കൊടുക്കുന്നു. മാനുഫാക്ചർ 55,000 രൂപ വെച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കുന്നു. ഇനി അടുത്ത് എന്ന് പറയുന്നത് കാർ ഡീലർ എന്ത് ചെയ്യുന്നു, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് വിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിന് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ഇവിടെ
ഡീലർ കോസ്റ്റ് എന്ന് പറയുന്നത് 5 lakh, ദെൻ ഡീലർ മാർജിൻ എന്ത് ചെയ്യുന്നു, 10% മാർജിൻ ഡീലർ ചുമത്താണ്, 50,000 രൂപയാണ്. അപ്പോൾ സെയിൽസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,50,000, സെൻട്രൽ ജി എസ് ടി 11%, 60,500, സ്റ്റേറ്റ് ജി എസ് ടി 11,000, 60,500. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 671,000 രൂപയാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ചിലവാകുന്നത്. ഇതിൽ അണ്ടർ ജി എസ് ടി ദ എൻഡ് യൂസേഴ്സ് ഈ ബൗണ്ട് ടു പേ 6,71,000 സെയിൽസ് പ്രൈസ് പ്ലസ് ജി എസ് ടി ടു ദ കാർ ഡീലർ. ഇപ്പം ജി എസ് ടിയിൽ ഇൻഡയറക്റ്റ് ടാക്സ് ജി എസ് ടിയിൽ വന്നപ്പോൾ അവിടെ കൺസ്യൂമേഴ്സിന് ചിലവായത് 671,000 രൂപയും ഇൻഡയറക്റ്റ് ടാക്സ് ആയ വാറ്റ് ജി എസ് ടി വരുന്നതിന് മുമ്പ് പിന്നെ കൺസ്യൂമേഴ്സിന് ഒരു കാറിൻ്റെ മുകളിൽ ചിലവായതിരിക്കുന്നത് ഇൻവോയ്സ് എന്ന് പറയുന്നത് 677,600, അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് കൂടാൻ കാരണം അവിടെ കാസ്കാഡിംഗ് സിസ്റ്റം ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ഉള്ളത് കൊണ്ടാണ്, ജി എസ് ടിയിൽ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ആ എമൗണ്ട് ഇതിനേക്കാളും കുറവ് വരാൻ കാരണം എന്നുള്ളത്. ഇപ്പോൾ മോർ ക്ലിയർ, കാസ്കാഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്നതിനാണ് കാസ്കാഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എലിമിനേറ്റ് ചെയ്യാനാണ്, അത് എലിമിനേറ്റ് ചെയ്യുന്നത് ജി എസ് ടിയിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജി എസ് ടിയിലെ കൺസ്യൂമേഴ്സ് എൻഡ് കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന എമൗണ്ടും അതുപോലെ വാറ്റ് അതായത് ജി എസ് ടി വരുന്നതിന് മുമ്പുള്ള പിന്നെ കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. കാസ്കാഡിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആ വ്യത്യാസം വരാൻ കാരണം. ഇപ്പം ജി എസ് ടിയിൽ ഈ സിസ്റ്റം കാസ്കാഡിംഗ് ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്ന സിസ്റ്റം ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്കോപ്പ് ഓഫ് ജി എസ് ടിയിൽ എന്ന് പറയുന്നത്. ജി എസ് ടി എലിമിനേറ്റ് ദ കാസ്കാഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ്, ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പിന്നെ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്, മനസ്സിലായെന്ന് കരുതുന്നു. സംശയം ഉണ്ടെങ്കിൽ വിളിക്കണം, ചോദിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു ഇത്രയാണ്.